അസാമേക്കും മാഷ മക്കൾക്കെല്ലാവർക്കും സുഖമല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പടം വരച്ച് അതിൻ്റെ താഴെ നമ്മൾ എഴുതുകയും ചെയ്തു അല്ലേ ഇവിടെ ഈ പടം വരച്ചില്ല നമ്മൾ അതിന് ശേഷം ഇവിടെ നിങ്ങളുടെ പൂന്തോ പൂന്തോട്ടത്തെ കുറിച്ച് എഴുതുകയും ചെയ്തു ഇത് നമ്മുടെ ഹാദിഫാണല്ലേ അടുത്ത പ ഇരുപത്തി ഒന്നാമത്തെ പേജിൽ നമുക്ക് ഒരു പാട്ടുണ്ട് പാട്ടിനെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ നമ്മുടെ എന്താണ് ഹാദിഫിനൊരു പൂന്തോട്ടമുണ്ട് എന്തുണ്ട് ബുസ്താൻ പൂന്തോട്ടമുണ്ട് ഈ പൂന്തോട്ടത്തിലേക്ക് നമ്മുടെ സിഞ്ചാബും സിൻജാബിൻ്റെ കുട്ടികളും കൂടി ഒരു ദിവസം വന്നു ഒരു ദിവസം വന്നു ആ സമയത്ത് നമ്മുടെ ഹാദിഫ് പൂന്തോട്ടത്തിൽ നിന്നുകൊണ്ട് അവൻ്റെ പൂന്തോട്ടത്തിൽ ഇരുന്നിട്ട് ഒരു പാട്ട് പാടുകയായിരുന്നു ആ പാട്ട് നമുക്കൊന്ന് ആദ്യം കേട്ടു നോക്കാം നല്ല ചിത്രങ്ങളോട് കൂടിയുള്ള വീഡിയോ ആയിട്ട് കേട്ട് നോക്കുക അല്ലേ ഓക്കെ അപ്പം നിങ്ങളെല്ലാവരും കൂടെ പാടാൻ ശ്രമിക്കണം കേട്ടോ ഓക്കെ അല്ലേ മക്കൾ പാടുമല്ലോ ഇൻഷാല്ല അപ്പോൾ പാട്ട് കേട്ടു നോക്കൂ يا بستاني يا بستاني ما أجمله ما أحلاه يا بستاني يا بستاني ما أجمله ما أبذل جهدي أقضي فراغي أحفظ دوما للبستان أبذل جهدي أقضي فراغي أحفظ دوما للبستان يضحك ورد ينشد فل يرقص بعض الأزهار يضحك ورد ينشد فل يرقص بعض الأزهار فيها أحمر فيها أبيض أزرق أصفر من ألوان فيها أحمر فيها أبيض أزرق أصفر من ألوان يا بستاني يا بستاني ما أجمله ما أحلاه أبذل جهدي أقل فراغي أحفظ دوما للبستان يا بستاني يا بستاني ما أجمله ما أحلاه أبذل جهدي أقضي فراغي أحفظ دوما للبستان يضحك ورد ينشد فل يرقص بعض الأزهار يضحك ورد ينشد فل يرقص بعض الأزهار فيها أحمر فيها أبيض أزرق أصفر من ألوان فيها أحمر فيها أبيض أزرق أصفر من ألوان يا بستاني يا بستاني ما أجمله ما أحلاه يا بستاني يا بستاني ما أجمله ما أحلاه ഓക്കെ മാഷാ അള്ളാ മക്കൾ നന്നായി കേട്ടു അല്ലേ രണ്ട് ഈണങ്ങളിൽ പാട്ട് കേട്ടില്ലേ കേട്ടു ഞാൻ പാട്ട് കേട്ടപ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ വന്ന ചിത്രങ്ങളൊക്കെ ശ്രദ്ധിച്ചോ ശ്രദ്ധിച്ചു അല്ലേ അപ്പം നമുക്ക് ആ ചിത്രങ്ങളെ കുറിച്ചുള്ള വാചകങ്ങൾ കൂടി ഈ പാട്ടിൽ നമുക്ക് പഠിച്ചു നോക്കിയാലോ ഓക്കെ അല്ലേ യാ വിളിക്കുകയാണ് എന്താണ് യാ ഫാത്തിമ യാ റാഹില അമീനു അമീനെ ഫാത്തിമേ റാഹിലെ എന്നൊക്കെ വിളിക്കില്ലേ അതുപോലെയാണ് യാ എന്ന് പറഞ്ഞാൽ യാ ബുസ്താനി എന്താണ് ബുസ്താനേ നമ്മുടെ തോട്ടം അല്ലേ പൂന്തോട്ടം ബുസ്താനി എൻ്റെ പൂന്തോട്ടം അല്ലേ എൻ്റെ പൂന്തോട്ടം എന്നല്ലേ നേരത്തെ നമ്മളത് എഴുതിയതല്ലേ ഇപ്പൊ അതിൽ ഈ ആദാ ബുസ്താനി എന്ന് എഴുതിയതാണല്ലോ നമ്മൾ ഓക്കെ ഇപ്പൊ ബുസ്താനി എൻ്റെ തോട്ടമേ യാ ബുസ്താനി വീണ്ടും വിളിക്കുകയാണ് എൻ്റെ തോട്ടമേ മാ മാ അൽ ബുസ്താനു നല്ല അല്ല തോട്ടത്തിൽ പൂക്കളൊക്കെ കാണാൻ അല്ലേ നിങ്ങൾ ആ ചെ വീഡിയോ കണ്ടപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും കുറേ പൂക്കൾ അല്ലെ പൂക്കൾ നിൽക്കുമ്പോഴാണ് നമ്മുടെ പൂന്തോട്ടത്തിന് നല്ല ഭംഗി ഉണ്ടാവുന്നത് അപ്പൊ മാഅജ്മഹു എന്ത് ഭംഗിയാണ് മാ എന്ത് മനോഹരമാണ് പൂന്തോട്ടത്തിന് എന്നാണ് പറയുന്നത് എന്നിട്ടോ ആദവി പാടണം അബുദുലു ജുഹുദീ അബുദുലു ഞാൻ ചെലവഴിക്കും അല്ലെങ്കിൽ ഞാൻ പരിശ്രമിക്കും അബുദുലു ഞാൻ എന്താണ് ചെലവഴിക്കും ജുഹുദീ എൻ്റെ എൻ്റെ പരിശ്രമം ഇപ്പൊ എന്ന് പറഞ്ഞില്ലേ അതുപോലെയാണ് ജുഹുദീ ജുഹുദീ എൻ്റെ ശ്രമം ശ്രമം ജുഹി എൻ്റെ പരിശ്രമം ഫറാഹി ഫറാഹി ഞാൻ ഒഴിവു സമയം ഫറാഹി എന്റെ ഒഴിവു സമയം ഞാൻ ചെലവഴിക്കുന്നത് എവിടെയാണ് എവിടെയാണ് ഫിൽബുസ്താൻ നമ്മുടെ തോട്ടത്തിലാണ് എന്നാണ് ആര് പറയണത് നമ്മുടെ ഹാരിഫ് പറയുന്നത് നിങ്ങൾ എങ്ങനെയാ ചെലവഴിക്കല് തോട്ടത്തിലൊക്കെയാണോ അങ്ങനെ നിങ്ങൾക്ക് വലിയ നല്ല പൂന്തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നന്നായി നോക്കണം കേട്ടോ അതുപോലെ നമ്മുടെ ഹാദിഫ് വീണ്ടും ഇടുക്കാനായിട്ട് പറയുകയാണെന്ത് ഞാൻ സംരക്ഷിക്കും എന്ത് ദൗമൻ എപ്പോഴും നോക്കും ഏർ ലിൽ ബുസ്താൻ ബുസ്താൻ തോട്ടത്തെ ഞാൻ നോക്കും നമ്മൾ തോട്ടത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം അതിന് ആവശ്യമുള്ള വളം ഇട്ട് കൊടുക്കണം െ നിങ്ങളെ പാട്ട് കണ്ടപ്പോൾ അതിൽ കണ്ടില്ലേ എന്താണ് ഒരു കുട്ടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കണ്ടില്ലേ അത് നമ്മുടെ ഹാജിഫായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പാട്ട് പാടുകയും ചെയ്യണം അപ്പോൾ നമുക്ക് ഇത്ര നല്ല കാര്യങ്ങൾ നമ്മൾ നമ്മുടെ വീട്ടിൽ ചെയ്യുകയും വേണം പിന്നെ അങ്ങനെ അങ്ങനെ നോക്കുമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പൂന്തോട്ടത്തിലെ പൂക്കളും അതുപോലെയുള്ള പൂക്കളൊക്കെ എന്താണ് ഡാൻസ് ചെയ്യാനും ചിരിക്കാൻ തുടങ്ങി കാരണം സന്തോഷമായില്ലേ ഞങ്ങളെ നോക്കുമെന്ന് പറഞ്ഞപ്പോൾ എൽഹക്കു വർദുൻ വർദുൻ റോസാപ്പൂ എൽഹക്കു ചിരിക്കാൻ തുടങ്ങി എൽഹക്കു ചിരിക്കുന്നു വർദുൻ റോസാപ്പൂ ചിരിക്കുന്നു അതുപോലെ യുൻഷിതു അത് കേട്ടപ്പോൾ സന്തോഷത്തോടെ യുൻഷിതു പാട്ടുപാടുന്നു ഫുല്ലുൻ ഫുല്ലുൻ നമ്മുടെ എന്താണ് മുല്ലപ്പൂ പൂവിട്ടാ ജാസ്മിൻ പൂവ് മുല്ലപ്പൂവ് ഏർ പാട്ട് പാട്ടുപാടാനും തുടങ്ങി ഏഹ് അത് കേട്ടപ്പോൾ ഞാൻ ഞാൻ എൻ്റെ പൂന്തോട്ടത്തെ ഞാൻ നോക്കു എന്ന് പറഞ്ഞപ്പോ റോസാ പൂക്കൾ ചിരിച്ചു എന്താണ് ജാസ്മിൻ പൂവ് എന്ത് ചെയ്തു പാട്ട് പാടി അപ്പോൾ റോസാ പൂ ചിരിക്കുന്നു യുൻഷിദു ഫുല്ലുൻ ജാസ്മിൻ പാട്ടുപാടുന്നു കുറച്ച് എറക്കൊസു റക്കസ ഡാൻസ് ചെയ്യാം ചെയ്യുന്നു ആര് കുറച്ച് പൂക്കള് ഡാൻസ് ചെയ്യാനും തുടങ്ങി ഡാൻസ് ചെയ്യാനും തുടങ്ങി ആ പൂക്കൾ എങ്ങനെയുള്ളതായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് നോക്കൂ അബിയൽ ഈ ഫിഹിയറമൊക്കെ മക്കൾ പഠിച്ചതാണല്ലോ അഹ്മർ മാ ലോനു അഹ്മർ അഹ്മർ നിറമേതാണ് ഫിഹാ ഈ പൂക്കളിലുണ്ട് അഹ്മർ ചുവന്ന പൂക്കളുണ്ട് മക്കൾ ആ വീഡിയോ കാണുമ്പോൾ ആ പാട്ടിന്റെ വീഡിയോ നേരത്തെ കാണിച്ചു തന്നപ്പോ മക്കൾ ശ്രദ്ധിച്ചു അതിൽ ചുവന്ന ഉണ്ടായിരുന്നില്ലേ ഉണ്ടായിരുന്നു അല്ലെ ഫിഹാ അഹ്മർ അതിൽ ചുവന്ന പൂവുണ്ട് ഫിഹാ അബിയൽ ഇപ്പൊ തോട്ടത്തില് എന്തുണ്ട് വെള്ളപ്പൂവുണ്ട് നമ്മുടെ ജാസ്മിൻ വെള്ളപ്പൂവാണല്ലേ മുല്ലപ്പൂ വെള്ള അതെ നിറത്തിലല്ലത് അതെറു പിന്നെയോ അതാണ് നീല നിറം വീഡിയോ കണ്ടപ്പോ കണ്ടിട്ടുണ്ടാവും മകള് നീല നിറത്തിലുള്ള പൂവുണ്ടായിരുന്നല്ലോ അതില് അസുറഖു നീല പൂവുണ്ട് അസുറഖ് നീല അസ്ഫർ അസ്ഫർ മഞ്ഞ നിറം അല്ലേ അസ്ഫർ മിൻ അൽവാൻ നിറങ്ങളിലുള്ള എന്താണ് മഞ്ഞ നീല നിറത്തിലുള്ള പൂക്കളെല്ലാം ആരുടെ പൂന്തോത്തോ പൂന്തോട്ടത്തിലുണ്ട് നമ്മുടെ ഹാദിഫിൻ്റെ പൂന്തോട്ടത്തിലുണ്ട് ഹാദിഫ് അതിനെ കുറിച്ചാണ് ഇവിടെ പാടിയത് അപ്പോൾ പാടി വെക്കാം യാ യാ ബൂസ്താനി ബൂസ്താനി മാ ജുഹുദി ഫറാഗി ദൗമൻ ലിൽ ബൂസ്താൻ മാഷ നല്ല പാട്ടാണ് പാട്ടാണല്ലേ ഇതുപോലെ വീണ്ടും വീണ്ടും പാടി നോക്കണം കേട്ടോ പാട്ട് പാടുവാൻ മാത്രമല്ല അത് കാണാതെയും അല്ലാതെയൊക്കെ പഠിക്കാനും കലോത്സവത്തിൽ മറ്റൊക്കെ പാടാനൊക്കെ ഉപയോഗിക്കണം

എന്താണ് പ്രോസാ പൂ ചിരിക്കുന്നു ജാസ്മിൻ പൂ പാട്ട് പാടുന്നു ചില പൂക്കൾ ഡാൻസ് ചെയ്യുന്നു അഹ്മറു അബിയൽ അതിൽ ചുവന്നതുണ്ട് അതിൽ വെള്ളയുണ്ട് അസ്റഖു മിൻ അൽവാൻ പല നിറത്തിലുള്ള മഞ്ഞ നീല പൂക്കളുമുണ്ട് എന്നാണ് ആര് പാടിയത് നമ്മുടെ ഹാദിഫ് പാടിയത് ഓക്കെ ഹാദിഫ് പാടിയതിന് ശേഷം എന്നിട്ട് നമുക്കിവിടെ കുറച്ച് ആക്ടിവിറ്റി കൂടിയുണ്ട് ചില പ്രവർത്തനങ്ങൾ കൂടിയുണ്ട് ഉണ്ടല്ലോ കേട്ടോ ഇവിടെ ഒരു പടം കണ്ട് അല്ലേ ഈ പടത്തിൽ എന്താണ് കാണുന്നത് ഹമാ ഹാദുവൽ വർദ് ഈ വർദ് എന്താണ് ചെയ്യുന്നത് അനൽ അല്ലേ ചിരിക്കുന്നു അല്ലേ അപ്പൊ ആ പൂ ചിരിക്കുന്നു എന്ന് മക്കൾ ഇവിടെ എഴുതണം എഴുതുമല്ലോ ഇതിന് പൂ ചിരിക്കുന്നു എന്നുള്ളതിന് മക്കൾ ഞാൻ പറഞ്ഞെന്ന വാക്ക് ഓർമ്മയുണ്ടോ മാഷല്ലാ അതല്ലേ ഹു വർദ്ദുൻ വർദ്ദുൻ അതിവിടെ എഴുതുമല്ലോ മക്കള് എഴുതണം കേട്ടോ അതുപോലെ ഇവിടെതെന്താണ് മുല്ലപ്പൂ പാട്ട് പാടുന്നു മുല്ലപ്പൂ പാട്ട് പാട്ടുപാടുന്നു സാറുവിടെ ഒരു വാക്ക് പറഞ്ഞല്ലോ എഴുതുമല്ലോ സ്വന്തം കണ്ടെത്തി എഴുതുമല്ലോ എഴുതണം ഓക്കെ അതിവിടെ എഴുതണം ഇവിടെ എഴുതണം കേട്ടോ അതിന് ഇവിടെ വഹുന മഹാദ ഇവിടെ ഒരു മഞ്ഞപ്പൂ ഡാൻസ് ചെയ്യുവാണ് അല്ലേ ഡാൻസ് ചെയ്യുവാണ് എന്താണ് ചെയ്യുന്നത് ഡാൻസ് ചെയ്യുന്നു എന്താ ഡാൻസ് ചെയ്യുന്നു വാക്ക് ഇവിടെ വാക്കുവിടെയുണ്ട് എർക്കുസു എന്താണ് എർക്കുസു അപ്പൊ എർക്കുസു എർക്കുസു ബാദുൽ അസ്ഹാർ അല്ലേ അപ്പൊ നമ്മൾ ഈ വാക്കുകൾ ഇവിടെ എഴുതിയെടുക്കണം ഏഹ് നേരത്തെ പറഞ്ഞ പോലെ ഹക്കു വർദു എന്ന് മുഴുവനായി എഴുതുകയോ താഴെയുള്ള എർക്കു എൽ ഹക്കുന്ന് മാത്രം എഴുതുകയോ ചെയ്യണം കേട്ടോ അതുപോലെ എന്താണ് ഡാൻസ് ചെയ്യുന്ന ഇവിടെ ഇവിടെ എർക്കുസു എഴുതണം ഇവിടെ എന്താണ് യുൻഷിദ് പാട്ട് പാടും ഓക്കെ അല്ലേ മക്കളത് എഴുതുമല്ലോ ഇൻഷാല്ല അപ്പോൾ വൃത്തിയായ എഴുതി നോട്ട്ബുക്ക് വൃത്തിയാക്കി ടീച്ചർക്ക് കാണിച്ചു കൊടുക്കുക അള്ളാഹു സുബാനന്ദ നമുക്ക് നന്നായി പഠിക്കുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അടുത്ത ക്ലാസ്സിൽ ബാക്കി പാഠഭാഗങ്ങൾ നമുക്ക് കാണാം അതുവരെ മയസ്സലാം